പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച് ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. സായി പല്ലവി നായികയായി എത്തുന്ന ഗാർഗി സിനിമയുടെ വാർത്താ സമ്മേളനത്തിനിടെ വികാര നിർഭരയായി ഐശ്വര്യ ലക്ഷ്മി. വേദിയിൽ നിറകണ്ണുകളുമായി ഐശ്വര്യയെ സായി പല്ലവി ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. ഗാർഗി ഐശ്വര്യയെ സംബന്ധിച്ച് വൈകാരികമായി ബന്ധമുള്ള ഒരു ചിത്രമാണ്. ചിത്രം റിലീസിനൊരുങ്ങുന്നതിന്റെ ആനന്ദ കണ്ണീരാണ് ഇത്. ഐശ്വര്യ ആശ്വസിപ്പിച്ച് സായി പല്ലവി പറഞ്ഞു, ഗാർഗി എനിക്കൊരു ഇമോഷണൽ സിനിമയാണ്. അതിന്റെ ആശയം കൊണ്ടല്ല, അതിൽ ജോലി ചെയ്ത ആളുകളാൽ മിടുക്കന്മാരായ നിരവധി സാങ്കേതിക പ്രവർത്തകർ ഈ ചിത്രത്തിലുണ്ട്. പിന്നെ സായി പല്ലവി അല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും ഗാർഗിയാവുമായിരുന്നില്ല. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത്ര മനോഹരമായ ഗാർഗിയെ അവതരിപ്പിക്കാനാവില്ലെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു. രവിചന്ദ്രൻ, രാമചന്ദ്രൻ, ഐശ്വര്യലക്ഷ്മി, തോമസ് ജോർജ്, ഗൌതം രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഗാർഗി നിർമ്മിച്ചിരിക്കുന്നത്. 3 വർഷത്തോളം നീണ്ട ചിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയുമായി നിന്ന ഒരാൾ ഐശ്വര്യലക്ഷ്മി ആയിരുന്നുവെന്നും ഗാർഗിയുടെ സംവിധായകൻ ഗൌതം രാമചന്ദ്രൻ പറഞ്ഞു. തമിഴിലും തെലുങ്കിലും ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രമാണ് ഗാർഗി. ജൂലൈ 15 സിനിമയുടെ റിലീസ്. ഇന്നലെ ഒരു വീഡിയോ വൈറലായിരുന്നു. ദേ ആ വീഡിയോ വൈറലാക്കിയവർ 2 പേര് ഇതിനകത്തുണ്ട്. ഹായ് 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 നിൽക്കണേ, 2 പേര് നിൽക്കണേ. ദേ 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 ഇതാണ് ആ വീഡിയോയിലെ താരങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ആദ്യം വീണിട്ട് എണീറ്റ് ഓടാൻ തയ്യാറായ മനുഷ്യൻ, എന്നിട്ട് ജയിച്ചത് ശിവ അല്ലേ? ശിവ, ശിവയുടെ കൂടെ ആദിദേവ് അല്ലേ? ആദിദേവിന്റെ എനർജിയിലാണ് ശരിക്കും ഇന്നലെ ശിവ ജയിച്ചത് അല്ലേ? അമ്മ അമ്മ വരൂ, അമ്മ വരൂ. കേരള റോളർ സ്കേറ്റിംഗ് ഫെഡറേഷന്റെ അണ്ടറിൽ വരുന്ന സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് തൊടുപുഴ ഒരു ടീമുണ്ട്. അവര് CSR സംഘടിപ്പിച്ച ഒരു ഓപ്പൺ മീറ്റാണ്, കേരള ഓപ്പൺ മീറ്റിന്റെ പാർട്ടിസിപ്പേഷനായിട്ട് പോയത്. നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. സ്റ്റാർട്ടിങ് തന്നെ കയറി വന്നപ്പോ വീണു. വീണപ്പോ ഞങ്ങൾ, മീൻസ് ഞാന് ഭയങ്കരമായിട്ട് വിഷമമായി. വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ആദിയുടെ വിളി. ആദ്യം ഭയങ്കരമായിട്ട് ശിവ കയറി, അവൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ശിവ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് ഫൈനൽ വന്നു, സെലക്ട് ആയി, അച്ചീവ് ചെയ്തു. ഈ പറയുന്ന മെഡൽ നേടാൻ സഹായിച്ച ആവേശകരമായ പ്രകടനം ശേഷം ആവേശത്തോടുകൂടി വീണ്ടും പരിശീലനത്തിലാണ്. അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. പൊളിക്ക് പരിശീലിച്ചോ, ഓക്കോ നടക്കട്ടെ. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച് ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.